കെ സി ബി ഡി എ ടെസ്റ്റ് കഴിഞ്ഞ മാസം നമ്മുടെ പി എസ് സി നോട്ടിഫിക്കേഷൻ ഇറക്കി. രണ്ട് തരം എക്സാംസ് ഉണ്ടായിരുന്നു, ഒന്ന് കാറ്റഗറി 191, ഒന്ന് കാറ്റഗറി 192. ഈ രണ്ട് കാറ്റഗറി എക്സാം നടത്തുന്നത് ഏത് തന്നെ, ഒന്ന് നമ്മുടെ ബോർഡ് എംപ്ലോയിസിന് വേണ്ടിയും ഒന്ന് ഔട്ട്സൈഡേഴ്സിന് വേണ്ടിയും, അതായത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയും. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് മൂന്ന് വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്, കാറ്റഗറി 191. മാത്രമല്ല അവരുടെ അവർക്ക് സ്പെസിഫിക് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എലിജിബിലിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കാറ്റഗറി 192 ഈ എക്സാം ക്യാൻസൽ ചെയ്യാനായിട്ട് പി എസ് സിക്ക് ബോർഡ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകാതെ അത് പി എസ് സി വെബ്സൈറ്റിൽ വരികയും ചെയ്യും. 28 വേക്കൻസി ഉണ്ടായിരുന്നു, പക്ഷേ ആ എക്സാം ക്യാൻസൽ ചെയ്യും. അതിന്റെ ഓർഡേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ബോർഡ് ഓർഡർ ഒന്നും ഇങ്ങനെ യൂട്യൂബ് ചാനൽ വഴി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ള കാര്യം ഒരു കാര്യമേ ഉള്ളൂ, അതായത് അതിന്റെ എലിജിബിലിറ്റി. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ എന്തൊക്കെ ആണ് ഏതൊക്കെ തരത്തിലാണ് നമുക്ക് കെ എസ് ഇ ബിയിൽ ഡി എ ആവാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു. മൂന്ന് തരത്തിലാവാം. ഒന്ന് ബൈ പ്രൊമോഷൻ. ബൈ പ്രൊമോഷൻ ആർക്കാണ് ആവാൻ പറ്റുക? എസ് ഐക്ക് 10 ഇയർ എക്സ്പീരിയൻസ് എങ്കിലും വേണം, അക്കൗണ്ട് സ്റ്റൈറും അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ ഉള്ളത് ഡയറക്റ്റ് എൻട്രി. ഡയറക്റ്റ് എൻട്രി എന്ന് പറയുമ്പോൾ എന്താണ്, ഡയറക്റ്റ് എഇ ഒക്കെ ആയി വരില്ല, അതേപോലെ തന്നെ ഡയറക്റ്റ് ഡി എ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് ഇൻ സർവീസ് ക്വാട്ട, അവിടെ എക്സാം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ആണ് പ്രശ്നം വന്നത്. ബോർഡ് ഇൻ സർവീസ് ആൾക്കാരെ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു ബോർഡ് ഓർഡർ തന്നെ ഇറക്കിയിട്ടുണ്ട് 2017-ലോ മറ്റോ. പക്ഷെ അവിടെ എലിജിബിലിറ്റി വെച്ചിട്ടില്ല. അതിൻ്റെ ആ എക്സാം നടത്താനുള്ള സിലബസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്, സിലബസ് ഒക്കെ നല്ല സിലബസ് തന്നെയാണ്. പക്ഷേ അവിടെ പ്രോബ്ലം എന്താണ്, അവിടെ എലിജിബിലിറ്റി ഇല്ല. എലിജിബിലിറ്റി രണ്ട് രീതിയിൽ നമുക്ക് നിശ്ചയിക്കാം, ഒന്ന് കേഡർ വൈസും ഒന്ന് എഡ്യൂക്കേഷണൽ വൈസും. ഈ കേഡർ വൈസ് എന്ന് പറയുന്നത് നമുക്കതൊരു പ്രാചീനമായിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് അവിടെ എസ് ഐക്ക് മാത്രമാണ് എലിജിബിലിറ്റി വരുന്നത്. രണ്ടാമത്തത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതായത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരാൾക്കും ബോർഡ് ഏതൊരു ബോർഡ് എംപ്ലോയിക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് ഈ എക്സാം വഴി ബോർഡ് ഉദ്ദേശിക്കുന്നത് തന്നെ. എസ് ഐക്ക് ആവാൻ പറ്റുന്നത് 10 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അയാൾക്ക് ഡി ആയിട്ട് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എലിജിബിലിറ്റി, ഡി എ ആവാനുള്ള എലിജിബിലിറ്റി, ഒന്ന് ബൈ പ്രൊമോഷൻ പറഞ്ഞു, പിന്നെ ഉള്ളത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. ഈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു എഐ അയാൾ എങ്ങനെയാണ് ഡയറക്റ്റ് റിക്രൂട്ട് ആയിട്ട് വരിക? അയാൾക്ക് എന്ത് വേണം? അയാൾക്ക് ബിടെക് മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടാകണം, ഡിപ്ലോമ ഉണ്ടായാലും പോരാ. അതേപോലെ തന്നെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ സി എ ഓ സി എം എ, അതായത് സി എം എ എന്ന് പറഞ്ഞാൽ ഐ സി ഡബ്ല്യു എ, അതിന്റെ ഇന്റർമീഡിയറ്റ് എക്സാം എങ്കിലും നമ്മൾ പാസ് ആയിരിക്കണം, പ്ലസ് ഒരു ഗ്രാജുവേഷനും കൂടി വേണം. അതായത് കാറ്റഗറി നമ്പർ 191 നോക്കുകയാണെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്, ദേ ഇവിടെ ഗ്രാജുവേഷൻ വേണം, പിന്നെന്താണ് ഇന്റർമീഡിയറ്റ് എക്സാം പാസ് ആവണം, ഏതിൻ്റെ സി എ അല്ലെങ്കിൽ സി എം എ, ഏതെങ്കിലും ഒന്നിൻ്റെ ഇന്റർമീഡിയറ്റ് എക്സാം പാസ് ആകണം. അപ്പൊ ഇതാണ് ഡയറക്റ്റ് ക്വാട്ടയിൽ വരുന്ന ആൾക്ക് ഉള്ള എലിജിബിലിറ്റി. അപ്പോൾ അവർക്ക് ഇന്റർമീഡിയറ്റ് എക്സാം അങ്ങനെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, പക്ഷെ അത് ചെയ്യാവുന്നേ ഉള്ളൂ. നല്ലപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അവിടെ. അപ്പോൾ ഡയറക്റ്റ് ക്വാട്ടയിൽ വരുന്ന ആൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും വരുന്നത്, അയാൾ ഈ എലിജിബിലിറ്റി എന്നെ നേടിയത് അത്രയും നല്ല പോലെ പഠിച്ചിട്ട് ആയിരിക്കും. നമ്മൾ ആ എലിജിബിലിറ്റിയിലേക്ക് വന്നത് തന്നെ നോക്കണം. ഡയറക്റ്റ് ക്വാട്ടയിൽ വരുന്ന ആൾക്ക് അയാൾ അത്രയും നാൾ കഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് അയാൾ ഇന്റർ പാസ്സായിട്ട് അയാൾ ഇതിൽ എലിജിബിൾ തന്നെ ആവുന്നത്. പക്ഷെ ബോർഡ് എംപ്ലോയി ആയത് കാരണം, നമ്മൾ ബോർഡ് എംപ്ലോയി ആയ കാരണം നമുക്ക് അതിൽ ഒരു എക്സംഷൻ വന്നിട്ടുണ്ട്. അതായത് ഈ സി എ ഓർ സി എം എ ഇന്റർ ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ വെക്കാം. പക്ഷേ ഇവിടെ ചെയ്തത് ബോർഡ് എംപ്ലോയി ആയ ആർക്കും എഴുതാം. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇന്നലെ ജോയിൻ ചെയ്ത ഒരാൾക്ക് വേണമെങ്കിൽ പോലും എഴുതാം അല്ലേ? നമുക്ക് നോർമൽ ക്യാഷ്യർ ആവാൻ എന്താണ് എലിജിബിലിറ്റി? ഗ്രാജുവേഷൻ നിർബന്ധമായിട്ട് വേണം. എഇ ആവാൻ എന്ത് വേണം? നമുക്ക് ബിടെക് വേണം. സബ് എഞ്ചിനീയർ ആവണമെങ്കിൽ ഡിപ്ലോമ എങ്കിലും വേണം. അപ്പൊ ഡി എ ആവാൻ എന്ത് വേണം? ഡി എ ആവാൻ ശരിക്കും വേണ്ട സി എ ഓർ സി എം എ ഇന്റർമീഡിയറ്റ് ആണ്. പക്ഷേ നമുക്ക് ഇൻ സർവീസുകാരെ നമ്മൾക്ക് ആ സി എ ഓർ സി എം എ ഇന്റർമീഡിയറ്റ് അതിൽ നിന്ന് നമുക്കൊന്ന് മാറ്റി നിർത്താം. അതായത് ഒരു ബികോം അല്ലെങ്കിൽ എം കോം അല്ലെങ്കിൽ ഒരു എം ബി എ ഫൈനാൻസ് എങ്കിലും ഉള്ള ഒരാളെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരുപാട് പേരങ്ങ് ഔട്ടായി പോകും, എക്സാമിൽ നിന്ന് ഔട്ടായി പോകും.
അപ്പോൾ അതിലെന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒരു ഇനി ഡിഗ്രി എങ്കിലും വെക്കണം, അതായത് ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG ഒക്കെ ഉള്ള ഒരാളെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിലെ എലിജിബിലിറ്റി കൊടുക്കാൻ. കാരണം എന്താണ്? കാരണം ഈ 191-ൽ വരുന്ന ആൾക്കാർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവർ എലിജിബിലിറ്റി തന്നെ നൽകിയത്. അപ്പോൾ നമ്മൾ ബോർഡ് എംപ്ലോയി ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ചുമ്മാ കയറി വരുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അത് മനസ്സിലാക്കിയിട്ടാണ് ബോർഡ് എന്ത് ചെയ്തത്, ഈ നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്തിട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ, അതായത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും കേഡർ വൈസും എല്ലാം അമെൻഡ് ചെയ്തിട്ട് വിളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞു ഈ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഇതിന്റെ കാര്യം എന്താക്കിയാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇനി എന്റെ ഒരു പ്രഡിക്ഷൻസ് ആണത്, അത് ഇത് ഒരിക്കലും ശരിയാവണമെന്നില്ല. അതായത് എലിജിബിലിറ്റി ഡിറ്റർമിനേഷൻ എങ്ങനെ ആയിരിക്കുമെന്ന്, ഇനി പുതിയതായിട്ട് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ എന്തായിരിക്കും എലിജിബിലിറ്റി വെച്ചിട്ടുണ്ടാവുക? ഒന്ന്, സീനിയർ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഏതൊരാൾക്കും എലിജിബിലിറ്റി കൊടുക്കാം. സീനിയർ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഏതൊരാൾക്കും കൊടുക്കാം, അല്ലെങ്കിൽ യൂണിറ്റ് പ്രസിഡന്റ് ആക്കുന്നുള്ള കാര്യമെല്ലാം നമുക്ക് അറിയാവുന്ന കേസാണ്. അപ്പോൾ സീനിയർ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഏതൊരാളും ഈ എക്സാമിന് എലിജിബിലിറ്റി എലിജിബിൾ ആയിരിക്കും. ഇത് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ മാത്രമാണ്, ഇതല്ല സംഭവിക്കാൻ പോകുന്നത്, പക്ഷേ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ആണത്. പിന്നെ രണ്ടാമത്തെ കേസിൽ എസ്എ അല്ലാതെ എസ്എ പോസ്റ്റ് ചെയ്യുന്ന താഴെയുള്ള ഏതൊരാളും അയാൾക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അയാളെ നമുക്ക് എലിജിബിൾ ആക്കാം. ഇനി ബോർഡിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഈ ഒരു കാര്യം, അതായത് ഒന്നുകിൽ അയാൾക്ക് എന്ത് വേണം, അയാൾക്ക് ബികോം വേണം, ബികോം അല്ലെങ്കിൽ എംകോം ഓർ MBA ഫൈനാൻസ്, ഈ ഒരു ക്വാളിഫിക്കേഷൻ വെക്കാം. ഒന്ന്, എന്താണ് SA ആയിട്ടുള്ള എല്ലാവരും എലിജിബിൾ ആണ്. രണ്ടാമത്തെ കേസിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള, ഇതിലെ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളും നമുക്ക് എലിജിബിൾ ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എനി ഡിഗ്രി ആയിട്ടുള്ള ഒരാളെയും വെക്കാം. ബോർഡ് എനി ഡിഗ്രി ഒപ്റ്റേ ചെയ്യാനാണ് കൂടുതൽ സാധ്യത, എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ഒരു അക്കൗണ്ടന്റിന് വേണ്ടുന്ന ക്വാളിറ്റി കൂടുതലും ബികോം അല്ലെ എംകോം അല്ലെ MBA ഫൈനാൻസ് കഴിഞ്ഞ ഒരാൾക്കാർക്കും ഉണ്ടാവുക. അപ്പോ ഇതാണ് നമ്മൾ ഒരു ഒരു രീതി എന്ന് പറയുന്നത്, അതായത് ഞാൻ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണത്. ഇനി വരാൻ പോകുന്ന എലിജിബിലിറ്റി, പിന്നെ ഉള്ളത് എക്സാമിന്റെ സ്ട്രക്ചർ ആണ്, എക്സാം റിലേറ്റഡ്. അതിലെ എക്സാം സ്ട്രക്ചർ, കാറ്റഗറി നമ്പർ 191 നോക്കുകയാണെങ്കിൽ അവിടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആവുമ്പോൾ എന്താണ്, അവിടെ നമുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റൂ, അതായത് ഒരു കറക്കിക്കുത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഈ ഡയറക്റ്റ് വോട്ടർക്കാരുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അവർക്ക് രണ്ട് എക്സാമേ ഉള്ളൂ, പക്ഷേ നമ്മൾ 192 നോക്കുകയാണെങ്കിൽ അവിടെ 4 എക്സാം ഉണ്ട്. പക്ഷേ ഇത് ഡിസ്ക്രിപ്റ്റീവും മറ്റേത് എല്ലാം OMR ആണ്. അപ്പോൾ ഇനി ഇതും എൻ്റെ ഒരു പ്രൊഡിക്ഷൻ തന്നെയാണ്, അതായത് എക്സാം സ്ട്രക്ചർ മാറ്റാനായിട്ട് 3 ഡിസ്ക്രിപ്റ്റീവ് എക്സാമും 1 MCQ എക്സാമും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതായത് നമ്മുടെ ഈ ഒരു ഇതിൽ ഈ ആദ്യത്തെ 3 പേപ്പർ ഡിസ്ക്രിപ്റ്റീവും ഈ ഇലക്ട്രിസിറ്റി ആക്ട് അത് എന്താക്കാം, അത് OMR ആക്കാം. കാരണം ഇലക്ട്രിസിറ്റി ആക്ടൊക്കെ നമ്മൾ ഓൾറെഡി ഡിപ്പാർട്ട്മെന്റൽ എക്സാമിൽ നമ്മൾ ഇത് OMR വഴി എഴുതിയിട്ടുണ്ട്. ഓൺലൈൻ എക്സാം വഴിയൊക്കെ ആയിരിക്കും ആ എക്സാം നടന്നിട്ടുണ്ടാവുക. അതായത് ഈ ഇലക്ട്രിസിറ്റി ആക്ടും ഈ സപ്ലൈ A കോഡ് D കോഡ് ഇതൊക്കെ ഇപ്പോൾ ഓൺലൈൻ എക്സാം ആണ്. അപ്പോൾ അത് OMR തന്നെയാണ്. അപ്പോൾ ഇത് OMR ആക്കാനുള്ള ഒരു കാരണം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഓപ്പൺ കോട്ടക്കാർക്ക് അതില്ല. അപ്പോൾ നമ്മളും അത് അത്ര തന്നെ വേണമെന്ന് ഒരു നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഇതൊരു അക്കൗണ്ടന്റിന് വേണ്ടുന്ന കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങുമായിട്ട് ഒരു ബന്ധവുമില്ല, പക്ഷേ ബോർഡ് ജീവനക്കാരനാകുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ വരുന്ന ഒരു കാര്യം, ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമും 3 MCQ, ഇത് എൻ്റെ ഒരു രണ്ടാമത്തെ പ്രൊഡിക്ഷൻ ആണ് എക്സാം സ്ട്രക്ചറിന്റെ റിലേറ്റഡ് ആയിട്ട്. അത് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്ന് മാത്രം ഡിസ്ക്രിപ്റ്റീവ് വെച്ചത്? കാരണം നമ്മൾ 191 നോക്കുകയാണെങ്കിൽ അവർക്ക് അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ ഒറ്റ ഒരു കാര്യം മാത്രമേ അവർക്ക് അവരുടെ മെയിൻ അവരുടെ സ്റ്റഡീസ് കൊണ്ട് ഉള്ളൂ. അവർക്ക് ടാക്സിന്റെ കാര്യവും മറ്റൊന്നും ഇല്ല. അതായത് നമ്മൾ എക്സാം സ്ട്രക്ചർ അവരുടെ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം അക്കൗണ്ടിങ് ആയിട്ട് റിലേറ്റഡ് ആണ്. ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് അങ്ങനെ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇവിടെ വരുന്നില്ല. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, FM കുറച്ച്, അതായത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കുറച്ച് കാര്യമൊക്കെ ഇവിടെ റേഷ്യോ അനാലിസിസും അതൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് ടാക്സും കമ്പനി ലോ ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഫസ്റ്റ് പേപ്പർ മാത്രം ഡിസ്ക്രിപ്റ്റീവ് ആക്കിയിട്ട്, അപ്പോൾ ഫസ്റ്റ് പേപ്പർ ഡിസ്ക്രിപ്റ്റീവ് ആക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇവരുടെ
ഇതുമായിട്ട് ടാലി ആവും. അതായത് അവരും എന്താണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതുന്നു, അവര് എഴുതുന്ന ഈ അഡ്വാൻസ് അക്കൗണ്ടൻസിയുടെ സെയിം ഇക്വലന്റ് ആയിട്ടുള്ള പേപ്പർ, ഫസ്റ്റ് പേപ്പർ നമ്മുടെ, അത് എന്തായിരിക്കും, അതും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ വെക്കും. എന്നിട്ട് ബാക്കി മൂന്നും നമുക്ക് എന്ത് ചെയ്യാം, അത് അവർക്കും ഇല്ലല്ലോ, അതായത് കാറ്റഗറി ഡയറക്റ്റ് കോട്ടക്കാർക്കും ഇല്ല. അതുകൊണ്ട് ആ ബാക്കി മൂന്ന് പേപ്പറിനെയും എന്താക്കാം, നമുക്ക് ഒ എം ആർ തന്നെ ആക്കിയിട്ട് പോവാം. അതായത് ഇപ്പോൾ ഉള്ളതുപോലെ, ഇതൊക്കെ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ മാത്രമാണ്, ഇത് തീരുമാനിക്കേണ്ട ബോർഡും ബോർഡ് മാനേജ്മെന്റ് തന്നെയാണ്. അപ്പോ എൻ്റെ ഒരു പ്രൊഡിക്ഷനാണ് ഞാൻ പറഞ്ഞത്, രണ്ട് കാര്യങ്ങളിൽ പറഞ്ഞു. ഒന്ന് എക്സാമിന്റെ സ്ട്രക്ചർ മാറ്റം മാറുന്നതും പിന്നെ എലിജിബിലിറ്റിയുടെ കാര്യവും. അപ്പോൾ ഏതെങ്കിലും ഒരാൾ എലിജിബിൾ ആയിട്ട് വരുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മളൊരു ജെ ജെ അല്ലെങ്കിൽ ക്യാഷ്യർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു ഗ്രാജുവേഷൻ വേണം. ഡയറക്റ്റ് ആയിട്ട് വരുമ്പോൾ എയ്ക്ക് ബിടെക് വേണം. അപ്പൊ ഡി എക്ക് എന്ത് വേണം? ഡി എക്കും ഒരു ക്വാളിഫിക്കേഷൻ വേണം. ഓപ്പൺ കോട്ടയിൽ വരുന്ന ആൾ എന്താവും, സി എ ഓ സി എം എ ഇന്റർമീഡിയറ്റ് എക്സാം എങ്കിലും പാസ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ഇത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പാസ്സാൻ പറ്റില്ല, എന്നാലും പഠിച്ചാലും പാസ്സാവുന്ന തന്നെ ഉള്ളൂ. കാരണം ഞാനത് പാസ്സായപ്പോ ആർക്കും പാസ്സാവുന്നേ ഉള്ളൂ അത്. ഓക്കെ, അപ്പോ നമുക്ക് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എം കോം അല്ലെങ്കിൽ ബി കോം വെക്കാം. ഇപ്പൊ ഞാനൊരു എലിജിബിലിറ്റി ഡിറ്റർമിനേഷൻ വെക്കുക ചെയ്യുവാണെങ്കിൽ, ഇതിപ്പോ ബോർഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഞാൻ കൂടുതലും എന്റെ ഒരു പെർസ്പെക്റ്റീവില് ഒരു എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, ഒന്നാമത് നമ്മള് എസ് എ വിത്ത് ബി കോം ക്വാളിഫിക്കേഷൻ, അതായത് എസ് എ വിത്ത് ബി കോം ഉള്ള ഒരാള്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എംപ്ലോയി, അതായത് ബോർഡിലെ ഏതൊരു എംപ്ലോയി ആയിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. കാരണം അവിടെ അവരെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. എനി ബോർഡ് എംപ്ലോയി എംപ്ലോയി വിത്ത് എം കോ അല്ലെങ്കിൽ എം ബി എ ഫൈനാൻസ് അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ഈ സി എ ഓർ സി എം എ ഇന്റർ, സി എ ഓർ സി എം എ ഇന്റർ, ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെ ഞാൻ കൂടുതലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു കാറ്റഗറി ഇങ്ങനെ ആയിരിക്കും ഞാൻ വെക്കുന്നത്. ഇവിടെ എസ് എ വിത്ത് ബി കോം എന്ന് പറയുമ്പോൾ ഞാൻ അത് പറഞ്ഞത്, അയാള് ഒന്നാമത് അയാൾക്ക് അക്കൗണ്ടിങ് റിലേറ്റഡ് അയാൾ പഠിച്ചിട്ടുണ്ട്, മാത്രമല്ല എസ് എ ആയിട്ട് അയാൾ ജോലിയും ചെയ്യുന്നുണ്ട്, അങ്ങനെ അയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ബി കോം എന്ന് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ബോർഡ് എംപ്ലോയി അയാൾ എം കോം എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൂടുതൽ നോളജ് ഉണ്ടാവും, മറ്റു ക്വാളിഫിക്കേഷനും അതേപോലെ തന്നെ ആയിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ബോർഡ് എംപ്ലോയി തന്നെയാണ്. ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അതായത് എനി ബോർഡ് എംപ്ലോയി എംപ്ലോയി വിത്ത് ബി കോം തന്നെ മതി, പക്ഷേ ഹാവിംഗ് സം എക്സ്പീരിയൻസ്. അത് പ്രൂവൺ ആയിരിക്കണം, പ്രൂവൺ എക്സ്പീരിയൻസ് ആയിരിക്കണം. ഇങ്ങനെയുള്ള ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൽ എലിജിബിൾ ആക്കാൻ പറ്റും. ഇത് കുറച്ച് കടുപ്പമേറിയ ഒരു എലിജിബിലിറ്റി ആണ് ഇത്, പക്ഷേ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രം ഞാൻ എഴുതിയത് ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ബോർഡ് കൊണ്ടുവരാൻ സാധ്യതയുള്ളത് ഈ ഒരു കാര്യമായിരിക്കും, എസ് എ അല്ലെങ്കിൽ എനി ഡിഗ്രി, എനി ഡിഗ്രി ഏതെങ്കിലും ഒരു എംപ്ലോയി എനി ഡിഗ്രി ഉണ്ടെങ്കിൽ അത് എലിജിബിൾ ആക്കാം. കാരണം നമുക്ക് യൂണിയനും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അവര് കൂടുതൽ അത്ര ക്വാളിറ്റി ഒന്നും വേണ്ട എന്നുള്ള രീതിയിലേ അവർ നിൽക്കത്തുള്ളൂ. അപ്പോ വേറൊരു കാര്യം, അതായത് ഇപ്പോ ഒരു എ ടെസ്റ്റ് വിളിച്ചു, എ ടെസ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എനി ഞാൻ പോയി എഴുതിയാൽ എങ്ങനെ എഴുതും? അതായത് എനിക്ക് ഡിപ്ലോമയോ ഐ ടി ഐയോ അല്ലെങ്കിൽ ബിടെക്കോ ഇതൊന്നും ഇല്ല. അപ്പം എനിക്കും എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കും? ഒരിക്കലും സമ്മതിക്കത്തില്ല. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രൊഫഷനും, അതായത് ഈ ഒരു അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് അത് റെഗുലേറ്റർ ആണ്, നമ്മുടെ രാജ്യത്ത് റെഗുലേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഈ രണ്ട് അക്കൗണ്ടിംഗ് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ബോഡീസ് ആണ് ഈ അക്കൗണ്ടിംഗ് പ്രൊഫഷനെ തന്നെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് കൂടുതലും ഉൾക്കൊള്ളേണ്ടത്. പക്ഷേ നമ്മുടെ ഗവൺമെന്റിൽ അങ്ങനെ ഒരു നിയമമൊന്നും ഇല്ല. പക്ഷേ ഇത് ഇൻ കേസ് ഇതൊരു പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ, ഒരു നമുക്ക് എന്തെങ്കിലും പറ്റുമോ? അവിടെ ഇന്റർമീഡിയറ്റ് മാത്രമെങ്കിൽ പോരാ, അവിടെ ഫൈനലും വേണ്ടി വരും. സി എ സി എം എയുടെ ഫൈനൽ എക്സാം തന്നെ പാസ്സായിട്ട് മെമ്പറും ആവേണ്ടി വരും പ്രൈവറ്റ് കമ്പനീസിലൊക്കെ. നമുക്ക് ഈ ഒരു സാലറി ഒന്നും അവിടെ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയൊന്നും ഇല്ല. പക്ഷേ പ്രൈവറ്റ് കമ്പനീസിലൊക്കെ അവിടെ കൂടുതൽ കാലിബർ ആണ് നോക്കുന്നത്, അതായത്
അവിടെ പണ്ടൊക്കെയാണെങ്കിൽ ഒരു 10 20 കൊല്ലമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് എങ്ങനെ പ്രൈവറ്റ് കമ്പനിയിലൊക്കെ പോയാലും ഒരു 2 ലാക്ക് മണ്ടയിൽ എന്തായാലും സാലറി ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ അങ്ങനല്ല, ഇപ്പോൾ ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്കും അങ്ങനെ 2 ലാക്ക് ഒക്കെ കിട്ടുന്നുണ്ട്. കാരണം കാലമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അതായത് കേപ്പബിൾ ആയിട്ടുള്ള ഒരാളെ പൈസ കൊടുത്ത് ഹയർ ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അത് കമ്പനിക്ക് ഗുണം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, നമ്മൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ല, നമ്മൾ ഗവൺമെന്റ് കമ്പനിയാണ്. അപ്പോ മാത്രമല്ല നമുക്ക് ഒരുപാട് ത്രെട്ടുകൾ ഉണ്ട്. അതായത് ഇലക്ട്രിസിറ്റി അമെൻമെന്റ് ബില്ല് 2022 അത് പാസ്സാക്കി കഴിഞ്ഞാൽ വേറെ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസീസ് വരും, നമ്മുടെ റവന്യൂ പോവും, അവിടെ ഉള്ള ആൾക്കാരുടെ ശമ്പളം കുറയും. അപ്പോ നമ്മളിതെല്ലാം നമ്മള് ഫോർകാസ്റ്റ് ചെയ്യണം. ഫോർകാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എംപ്ലോയീസിന്റെ മനോഭാവം മാറ്റിയിട്ട് കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് വലിയ കാര്യമില്ല. അതായത് എന്താണെന്ന് പോലും മനസ്സിലാവാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു കാര്യം ഒരാളത് ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഗുണമാണ്. നമ്മുടെ ഗ്രോത്ത് ഉണ്ട്, നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് അത് അവർക്കും ഹെൽപ്പായിരിക്കും. മാത്രമല്ല ബോർഡ് വളരുന്നത് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ജനങ്ങൾക്ക് സർവീസ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കണം. അതായത് ഫുള്ള് കാര്യം നോക്കിയിട്ട് വേണം നമ്മൾ ഒരു ബോർഡിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് ഒരാളെ ഹയർ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഈ എക്സാം, ഈ നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്തത്. അല്ലാതെ ഇത് ഒരു വിഭാഗംകാരെ തടയാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും വേണ്ടിയിട്ടല്ല ഈ ഒരു കാര്യം ഇവിടെ ബോർഡ് ചെയ്തിരിക്കുന്നത്. ബോർഡ് ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ബോർഡ് ഇനി വരുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് ഒരുപാട് പ്രഷർ ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. ഇപ്പോൾ മാനേജ്മെന്റിന് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ പോലെയാണ് അത്. ഇപ്പോൾ ബോർഡ് തന്നെ അല്ല, അത് ഏത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഹ്യൂമൻ റിസോഴ്സ് ഒരു വിഭാഗംകാർക്ക് വേണ്ടി മാത്രം മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കുറെ. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്, ഇനി അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. പക്ഷെ നമുക്കൊരു ലിമിറ്റ് വരെ നമ്മളത് ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ നമുക്ക് തന്നെയാണ് ദോഷം വരുന്നത്. കാരണം നാളെ ഇവിടെ പ്രൈവറ്റ് കമ്പനീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യമില്ല. അവിടെ എന്നും ഇങ്ങനെയുള്ള കാര്യമൊന്നും പറഞ്ഞിട്ട് ചെല്ലാനൊന്നും പറ്റില്ല. അവിടെ അവര് കാലിബറുള്ള ആൾക്കാരെ മാത്രമായിരിക്കും അവര് ഹയർ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ശരി.